ഹലോ ഗൈസ്, ഇറ്റ്സ് മീ അദ്നാൻ ഹിയർ ആൻഡ് വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇവിടുന്ന് ജസ്റ്റ് ഇൻട്രോ മാത്രമേ ഉള്ളൂ, പിന്നെ കുറച്ച് അതിൻ്റെ ഡേയിലുള്ള കാര്യങ്ങൾ. ഞാൻ മാക്സിമം വോയിസ് ഓവർ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. വോയിസ് ഓവർ കൊടുക്കാൻ പറ്റാത്ത ഭാഗങ്ങളിലൊക്കെ നമ്മളെ ഈ ഒരു വീഡിയോയുടെ ഓഡിയോ ക്വാളിറ്റി കുറച്ച് കുറവായിരിക്കും. അതായത് ഇതെന്ന് പറഞ്ഞാൽ ഇൻഡോർ ഷൂട്ടല്ല, ഔട്ട്ഡോറിലുള്ളൊരു വ്ളോഗാണ്. ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു വ്ളോഗിൻ്റെ ഇൻട്രോം ഔട്ട്ഡ്രോം ഷൂട്ട് ചെയ്തിട്ടില്ല, ബൈ കണ്ടൻറ്റ് ഫുള്ള് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ആ ഒരു വ്ളോഗാണിത്. അപ്പോൾ അതിനിടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കാണാം. എന്തായാലും ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്ളോഗായിരിക്കും. നിങ്ങൾക്ക് കാണാത്ത പല കാഴ്ചകളും ഈ ഒരു വ്ളോഗിലൂടെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ രസമായിട്ടുള്ള ഒരു വ്ളോഗായിരിക്കും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എന്ത് വിചാരിച്ചൊരു മൂഞ്ചേഷ് വ്ളോഗ് ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ബട്ട് ഇതെൻ്റെ ചെയ്തപ്പോൾ നല്ല രീതിക്ക് നല്ലൊരു വൈബ് കിട്ടിയ ഒരു വ്ളോഗായി മാറി എനിക്കിത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ അനുഭവങ്ങളും പുതിയ കാഴ്ചകളും ഒക്കെ എനിക്ക് കാണാനായിട്ട് പറ്റി ഈ ഒരു വ്ളോഗിലൂടെ. ആ ഒരു കാഴ്ചകൾ നിങ്ങളുടെ മുമ്പേക്ക് എത്തിക്കാനായിട്ടാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വ്ളോഗ് മാക്സിമം മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വേറെ ഒന്നും ഞാൻ പറയണില്ല. അപ്പോൾ നിങ്ങൾ കാണാവുന്ന കാഴ്ചകൾ ഈ ഒരു വ്ളോഗിലൂടെ മാക്സിമം കണ്ട് എൻജോയ് ചെയ്യാം. അപ്പോൾ ഞാൻ കൂടുതലൊന്നും ഇവിടെ നിന്ന് പറഞ്ഞ് നിങ്ങളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കണില്ല, നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് വീഡിയോ ഒക്കെ കാണ്. ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞ് ബോറടിപ്പിക്കണില്ല. അതായത് കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കേണ്ടതല്ലേ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ പൂരങ്ങളൊക്കെ കണ്ടോ. അപ്പോഴത്തേക്കും ഞാനിവിടെ ഔട്ട്ഡ്രോ പറയുന്നത് ഇവിടെ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് ഔട്ട്ഡ്രോ പറയാനായിട്ട് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെന്തായാലും പോയിട്ട് അതൊക്കെ കണ്ടിട്ടോ. രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ ഈ ഒരു വ്ളോഗിൻ്റെ പിന്നാലെ നടക്കുന്നത്, പക്ഷേ അത് നടന്നിട്ടില്ല. എനിവേ നിങ്ങളൊക്കെ എന്തായാലും പോയി വ്ളോഗ് കണ്ടോ. എനിക്കോ യോഗ ഉണ്ടായിരുന്നില്ല, നിങ്ങളൊന്ന് പോയി കണ്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ കാണാം. ഈ ഫോട്ടോസ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം കടപ്പുറത്ത് പോയപ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസാണ്. അന്ന് എനിക്ക് സൺസെറ്റ് കാണാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ആ സൺസെറ്റ് കാണാൻ പറ്റാത്തതിൻ്റെ വിഷമത്തില്ല ഞങ്ങൾ വേറൊരു ദിവസം സൺസെറ്റ് കാണാനായിട്ട് വന്നു. എന്തായാലും നമ്മൾ അപ്പോൾ കുറച്ച് ഞണ്ടുകളൊക്കെ കണ്ടിരുന്നു. അതായത് കുറേ ഞണ്ടുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ഞണ്ടുകൾ കിടക്കണ്ടായിരുന്നു. അപ്പോൾ ഞണ്ടുകളെയും ആ ചേട്ടനും ചേച്ചിയൊക്കെ രണ്ടും ഒരുപാട് പിടിച്ച ആൾക്കാരാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചാൽ അതിൻ്റെ മനോഹാരിത നല്ല അടിപൊളി സ്ഥലമാണ്. അതായത് നമ്മൾ ഇവിടെ നിന്നുണ്ടെങ്കിൽ കടലിൽ ഇവിടെ നിന്നുണ്ടെങ്കിൽ ഒരു കാട് പോലത്തെ ഒരു സംഭവം, ഒരു അടിപൊളി വ്യൂ ആണ്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. എൻ്റെ മോനെ ഇതൊക്കെയാണ് വ്യൂ, ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ഇവിടെ വരണം കേട്ടോ. ഞാനന്ന് പോയപ്പോൾ സൺസെറ്റ് കാണാനായിട്ട് പറ്റിയിട്ടില്ല. ആ മീനെ കണ്ട, അതിൻ്റെ ഉള്ളിൽ മീനച്ചേട്ടൻ്റെ ആ മീനിനെ കുറച്ച് അധികം വിശേഷങ്ങളൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞേക്കാം. കാരണം ഈ മീനച്ചേട്ടൻ ഇപ്പോൾ കളയണുണ്ട്, വേറൊരു മീനെ പിടിച്ചിരുന്നു ചേട്ടൻ. അപ്പോൾ ആ മീനെ പറ്റിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. സംഭവം ഈ മീനച്ചേട്ടൻ കളയുന്നുണ്ട് ഇപ്പോൾ. അതായത് ഈ ഒരു ചേട്ടനാണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ താരം. ചേട്ടൻ്റെ ക്യാമറ അവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട്, കാരണം അതവിടെ നിന്നോട്ടെ. ഇനിവേ അതല്ല, ചേട്ടൻ എന്നാലും ഞണ്ടുകളും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ വന്നതെന്ന് പറഞ്ഞാൽ സൺസെറ്റ് കാണാനായിട്ടാണ്. ഈ ചേട്ടനൊക്കെ ഞാൻ പരിചയപ്പെടുത്തരാം. ചേട്ടൻ അവിടെ വലകളൊക്കെ ഇതാക്കണം. ചേട്ടൻ കടലിൽ വന്ന് വല വീശി മീനെ പിടിക്കുന്ന ചേട്ടനാണ്. എന്നിട്ട് അത് വീഡിയോ ആക്കി യൂട്യൂബിലിടുന്നതാണ് ഞാൻ അറിയാനായിട്ട് പറ്റിയത്. പക്ഷേ എനിവേ അറിയില്ല, നമുക്കെന്തായാലും ചേട്ടൻ കുറച്ച് മീനുകളൊക്കെ പിടിച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ വല നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ചേട്ടൻ എങ്ങനെയാണ് വലയിടുന്നത്. നിങ്ങളെന്തായാലും അതൊന്ന് കാണാം, എന്നിട്ട് നമുക്ക് ചേട്ടൻ്റെ മീനുകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ചേട്ടൻ്റെ മീനുകളെ നമുക്ക് കാണാം. ചേട്ടൻ ഇങ്ങനെയാണ് വല ഇതാക്കണത്. ഇനിയിപ്പോൾ വല ഇതായി ഡയറക്റ്റ് ചെയ്ത് ഇനി പോവും. പക്ഷേ നമുക്ക് ചേട്ടനവിടെ ആ സഞ്ചി ഉണ്ടല്ലേ, ആ സഞ്ചിയാണ് ചേട്ടൻ പിടിച്ച മീനുകളൊക്കെ അതിനകത്തുണ്ട്. അതായത് മീനുകളില്ല, മെയിനായിട്ട് ഞണ്ടുകളാണ്. അത് ഒന്നോ രണ്ടോ മീന് മാത്രമേ ഉള്ളൂ, കണ്ടില്ലേ. ഞണ്ടുകളാണ് കൂടുതലായിട്ട് നമുക്ക് അതിൻ്റെ അത് കാണാനായിട്ട് പറ്റണത്. പിന്നെ ഒന്നോ രണ്ടോ മീനുകളൊക്കെ ഉണ്ട്. ഇനിയും നമുക്ക് ഞാൻ ചേട്ടനൊന്ന് പരിചയപ്പെടാം. ജിബി നമ്മുടെ ആ ചേട്ടനാണ് ഇവിടെ വന്നപ്പോൾ വല വീശണാണ്ടാണ്. ചേട്ടനൊരു ചാനൽ ഉണ്ട് ടി വി തേക്ക് തന്നെ പറഞ്ഞത്. അതിൻ്റെ ലിങ്ക് നമ്മുടെ ചാനലിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ പോകാനായിട്ട് പറ്റേ. കാരണം എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ചാനലിലെ ലിങ്ക് അവിടെ ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ചാനലിലെ ലിങ്ക് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ചേട്ടൻ്റെ ചാനലിലെ ലിങ്ക് കിട്ടില്ല. ഇനി മേ ബി ഈ എപ്പോഴെങ്കിലും ചേട്ടനെ കാണുമ്പോൾ ചേട്ടൻ്റെ ചാനലിലെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെയും പിന്നെ വേറൊരു നമ്മൾ ആ ചേട്ടൻ്റെ ഒപ്പം കൊളാബ് ചെയ്യണ വീഡിയോയുടെ താഴെയും എന്തായാലും ലിങ്ക് ഇടുന്നതായിരിക്കും. സോറി ഗൈസ്, അപ്പോൾ ചേട്ടൻ്റെ ചാനലിലെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഇല്ല കേട്ടോ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോ പോയി കണ്ടോ.
ചേട്ടൻ്റെ പല വീഡിയോ ഒക്കെ ചേട്ടൻ്റെ പല വീക്ഷണ പരിപാടികളൊക്കെ ഇവിടെ എന്തായാലും ഉണ്ട് ഇല്ലേ? എപ്പോഴാണ് വീഡിയോ വരുന്നത്? വീഡിയോ ഇന്നലെ ആ ഇന്ന് മിക്കവാറും വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഞാൻ വീഡിയോ നാളെ പോസ്റ്റ് ചെയ്യുള്ളൂ, എനിക്ക് എഡിറ്റ് ചെയ്യാൻ കുറച്ച് മടിയാണ്. അതാരം കൊണ്ട് ഞാൻ ഒന്നര അടം മാത്രം വീഡിയോ ഇടാറുള്ളൂ. ഞാനിവിടെ സൺസെറ്റ് കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ ജിബിൻ ചേട്ടൻ്റെ വീഡിയോ എല്ലാവരും കാണാം. നമ്മളെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ അടിയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ഇവൻ്റെപ്പോഴാണ് ഞാൻ വന്നത്, സൺസെറ്റ് കാണാനാണ് വന്നത്. പക്ഷേ നിങ്ങളുടെ അവസ്ഥ നോക്കി, സണ്ണ് പോയിട്ട് ഒരു തേങ്ങ ഇവിടെ ഇല്ല. ചേട്ടൻ പിടിച്ച മീനുകൾ ഞാൻ നിങ്ങൾ നേരത്തെ കാണിച്ചു തന്നത്. ചേട്ടൻ്റെ പിന്നെ ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്ന് പറഞ്ഞ് പിന്നെയും വല വീശനായിട്ടുള്ള ഒരുക്കത്തിലാണ് ചേട്ടൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വല ഇങ്ങനെ മണ്ടയ്ക്ക് മണ്ടയ്ക്ക് കൈപിടിക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വല വീശണത് കണ്ടത്. കുളത്തിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ പുഴയിലും കണ്ടിട്ടുണ്ട്. പക്ഷേ കടലിലിറങ്ങിപ്പോയി വല വീശണത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചേട്ടനെ തന്നെ ആദ്യമായിട്ട് ഈ ഒരു സംഭവം കണ്ടത്. എന്തായാലും നമുക്ക് ചേട്ടൻ്റെ ഈ വല വീശലൊക്കെ കാണാം. ഇതൊരു അടിപൊളി കടലാണിത്. ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ ഇവിടെ, പക്ഷേ ആ ഉള്ള ഭാഗം നല്ല വൃത്തിക്ക് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കടലും ഈ സ്ഥലമൊക്കെ എങ്ങനെയുണ്ട്? ഞങ്ങളുടെ നാട്ടിലത്തെ കടലാണ്, ഏകദേശം 1.5 കിലോമീറ്ററേ ഉള്ളൂ. ചേട്ടൻ പിന്നെയും വല വീശാൻ വേണ്ടി പോകുന്നുണ്ട്. അവിടെ ഇവിടെ അവിടെ വല വീശാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ക്ലിയർ ആയിട്ട് ഷൂട്ട് ചെയ്യാം. കടലിലൊക്കെ ഈ തരടടയിൽ ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞാൽ വലിയൊരു സംഭവം തന്നെ ഉണ്ടോ? നല്ല അടിപൊളി കണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന് തോന്നുന്നു ചേട്ടൻ. എൻ്റെ മോനെ ആ വല വീശിട്ടുണ്ട്, നമുക്കൊന്നും കിട്ടുമെന്ന് നോക്കാം. ചേട്ടൻ നേരത്തെ വന്നപ്പോൾ ഞാൻ പിടിച്ചിട്ടുണ്ടായി, പക്ഷെ അത് എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കടത്തി വരുന്നുണ്ട്, കടത്തി വരുന്നുണ്ട്. ചേട്ടൻ അവിടെ ഇപ്പോഴും വല ഇതായിക്കൊണ്ടിരിക്കണം. ഏയ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ മനസ്സിലാവും ചേട്ടൻ എന്തോരം ദൂരത്താണ് നിൽക്കണതെന്ന്. വല വലിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ. ഇവിടെ ഞാൻ മാത്രമല്ല വന്നിട്ടുള്ളത്, അവിടെ കുറേ പേരൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ കടൽ കാണാനും ആ ചേട്ടൻ്റെ ഇവിടെ ചേട്ടനിവിടെ ചേട്ടൻ്റെ വല വീശത് കാണാനും വേണ്ടി വന്നിരിക്കുന്നവരാണ്. മെയിനായിട്ട് അവർ കടൽ കാണാൻ വേണ്ടി വന്നപ്പോൾ ഞാനിവർ ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചിരുന്നില്ല ഒരിക്കലും. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള പിള്ളേരാണ്. ചേട്ടന് മീനെ കിട്ടിയിട്ടുണ്ടോന്ന് ഞാൻ നോക്കാം. എന്തൊക്കെ പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? കണ്ടിട്ടേ അറിയില്ല, നമുക്ക് വന്നിട്ട് നോക്കാം എന്തായാലും. കിട്ടിയില്ലേ? ഒന്നും കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. പോട്ടെ, സത്യം പറഞ്ഞ അങ്ങനെ ഞാൻ ഈ ഒരു വീഡിയോ ഒട്ടും പ്രതീക്ഷിച്ചെടുക്കണമെന്ന്. ഞാൻ ജസ്റ്റ് സൺസെറ്റ് കാണാൻ വീഡിയോ എടുക്കാനൊന്നും, പക്ഷെ അവിടെ സണ്ണൊന്നും ഇന്ന് കാണാനായിട്ട് പറ്റിയിട്ടില്ല. സോ നമ്മളൊരു ദിവസം പിന്നെയും സൺസെറ്റ് കാണാനായിട്ട് വരണതായിരിക്കും സണ്ണിയുടെ. അപ്പോൾ എന്തായാലും ജിബിൻ ചേട്ടൻ്റെ ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ ചാനലിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് വീശണ വല വീശണ വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ ചാനലിലുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ എന്തായാലും വൺസ് അഗെയിൻ നമ്മുടെ ജിബിൻ ചേട്ടൻ പിടിച്ച കുറച്ച് മീനാണ് കാണിച്ചത്, ആ സഞ്ചിയിലിട്ട് വെച്ചിട്ടുണ്ട്. മീനൊന്നോ രണ്ടോ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഞണ്ടുകളാണ്. ചേട്ടന് ഒരു പ്രാവശ്യം കൂടെ ഒന്നും പോകുന്നുണ്ട്. നമുക്ക് മീനെ കിട്ടുമോ എന്ന് അറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം ചേട്ടന് മീനെ കിട്ടുമോ എന്ന് നോക്കാം. നമുക്ക് വല വീശുമ്പോ എപ്പോഴും മീനെ കിട്ടാൻ ചാൻസസ് കുറവാണ് സാധാരണ. എന്നാലും നോക്കാം നമുക്ക്. 4000 രൂപ ഇക്കടാ. ഞാനിപ്പോൾ ഫോൺ എടുക്കാം, എനിക്കൊരു കോള് വരുന്നുണ്ട്. അതെന്തായാലും നമ്മളെ ചേട്ടൻ്റെ വീഡിയോ വല വീശിൽ കണ്ടിട്ട് എടുക്കാൻ നോക്കും. അതുതന്നെ ചേട്ടൻ വല വീശി എറിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിവിടെ വലിച്ച് വരുമ്പോൾ മീനുണ്ടോയെന്ന് നോക്കാം. ഗൈസ് എൻ്റെ ഒരു കസിനാണ് വിളിച്ചത്. ആ ചേട്ടന് മീനെ കിട്ടിയിട്ടുണ്ട്. ഞണ്ട് ഞാൻ കിട്ടിയിട്ടുണ്ട്. വേറെ ഏതോ മീനേയും കിട്ടിയിട്ടുണ്ട്. എന്ത് മീനാണ് ചേട്ടൻ? മീനെന്താണോ കിട്ടിയിട്ടുണ്ട്. ഒരു കൂരിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞണ്ട് ഞാൻ കിട്ടിയിട്ടുണ്ട്. കൂരി പിന്നെ മുള്ളുണ്ടാവും നമ്മളെ കടുവിൻ്റെ പോലെ ഒന്നും തോന്നുന്നു.
നമുക്ക് ഇതിനെ പിടിക്കാൻ തോന്നണം, സേഫ് ആണെന്ന് തോന്നണം. എനിക്കറിയില്ല പൂരി നല്ല പൂരി ഞങ്ങട്ടിട്ടുണ്ട്, ഞണ്ട് ഞങ്ങട്ടിട്ടുണ്ട്. ഇപ്പൊ മരൊക്കെ വൻ സീനാണ്. രണ്ട് മീൻ നേരത്തെ ഇങ്ങനത്തെ ഒരു മീനെ കിട്ടിയിരുന്നു. ഹെലികോപ്റ്റർ വെറൈറ്റി പേരാണ്. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. അതെ, സംഭവം പറഞ്ഞത് ശരിയാണ്, കഥ ഇനിയാണ് ആരംഭിക്കേണ്ടത്. സംഭവം വേറെ ഒന്നുമല്ല, ജിബിൻ ചേട്ടൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എഡിറ്റ് ചെയ്ത് അവസാനം എത്തിയപ്പോൾ ഏകദേശം 20 മിനിറ്റ് കൂടുതലുണ്ട്. 20 മിനിറ്റ് കൂടുതൽ ഞാൻ ഒരു വീഡിയോ ഇട്ടേ, എന്തായാലും നിങ്ങളത് ഫുള്ള് കണ്ടിരിക്കാൻ പോകണില്ല. അപ്പോൾ നാളെ വൈകുന്നേരം 5 മണിക്ക് തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോ കാണും എന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഇപ്പോഴെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ. അപ്പോൾ നമുക്കിനി എന്തായാലും നാളെ വൈകുന്നേരം 5 മണിക്കാണ്.